ചരിത്രം തിരുത്തിയ തുടർഭരണവും മിന്നുന്ന വിജയവുമൊക്കെ സന്തോഷം നൽകിയ ഘടകങ്ങളായിരുന്നുവെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകിയ തോൽവികളിൽ ഒന്ന് തൃപ്പൂണിത്തുറയിൽ എം സ്വരാജിൻ്റേതായിരുന്നു. അഴിമതിക്കെതിരായ പോരാട്ടത്തിൻ്റെ പ്രതീകമായി കഴിഞ്ഞ വട്ടം സ്വരാജ് തന്നെ മലർത്തിയടിച്ച കെ ബാബു 992 വോട്ടിന് സ്വരാജിനെ ഇക്കുറി തോൽപ്പിക്കുമ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള അത്ഭുതം സ്വാഭാവികമായി സിപിഎമ്മിനുണ്ടായി. ബിജെപി വോട്ടുകളുടെ വലിയ ഒഴുക്ക് ബാബുവിന് അനുകൂലമായി ഉണ്ടായി എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് എങ്കിൽ പോലും അതിനെ മറികടക്കാവുന്ന സംഘടനാശേഷിയുള്ള തൃപ്പൂണിത്തുറയിൽ എന്തുകൊണ്ട് സ്വരാജിന് ഈ നേരിയ വ്യത്യാസത്തിലുള്ള തോൽവി സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സിപിഎം ഒരു കമ്മീഷനെ വെച്ചിരുന്നു. ഗോപി കോട്ടമുറിക്കലും കെ ജെ ജേക്കബും ഉൾപ്പെടുന്ന ആ സമിതിയുടെ അന്വേഷണത്തിൽ 3 പഞ്ചായത്തുകളിൽ സിപിഎമ്മിൽ നിന്ന് വലിയ തോതിൽ വോട്ടുകൾ മറിഞ്ഞു എന്നുള്ള കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഒരു മാസത്തിനുള്ളിൽ പാർട്ടിയുടെ നേതൃതലങ്ങളിലേക്ക് ചർച്ചയ്ക്കായി വരും. വിവിധ മണ്ഡലങ്ങളിൽ അന്വേഷണ കമ്മീഷനുകളെ നിയോഗിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളും ഒരുമിച്ചായിരിക്കും പാർട്ടി പരിശോധിക്കുന്നത്. എന്തായാലും തൃപ്പൂണിത്തുറയിൽ നിഷ്പക്ഷ വോട്ടുകൾ ധാരാളമായി പിടിക്കാൻ എം സ്വരാജിന് കഴിഞ്ഞു. പക്ഷേ സ്ഥാനാർത്ഥി മോഹികളായി നടക്കുന്ന ചിലരെങ്കിലും ചില മേഖലകളിൽ പാർട്ടി വോട്ടുകൾ, പരമ്പരാഗത പാർട്ടി വോട്ടുകൾ ചോർന്നു പോകുന്നതിന് കാരണക്കാരായി മാറി എന്നുള്ളതാണ് ഈ അന്വേഷണ കമ്മീഷൻ്റെ നിർണായകമായ കണ്ടെത്തൽ. അത് ഏരൂർ, ഉദയംപേരൂർ, തെക്കും ഭാഗം തുടങ്ങിയ പഞ്ചായത്തുകളിൽ പ്രകടമായിരുന്നുവെന്നാണ്. ഇപ്പോൾ കെ ബാബുവിന് അനുകൂലമായി ബി ജെ പിയിലെ ഒരു വലിയ വോട്ട് ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ മറികടക്കാനുള്ള സംഘടനാശേഷിയും കണക്കുകൂട്ടലും ഉണ്ടായിരുന്നു സി പി എമ്മിന്. അതുകൊണ്ട് തന്നെ സ്വരാജിൻ്റെ പരാജയത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായ തിരിച്ചടിയുണ്ടായ ഈ 3 പഞ്ചായത്തുകളിൽ ഗോപികോട്ടമുറിക്കലും കെ ജെ ജോക്കബും നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് പാർട്ടിക്ക് ഒരു കാരണവശാലും ചോർന്നു പോയി കൂടാത്ത വോട്ടുകൾ, അതായത് അടിയുറച്ച വോട്ടുകൾ, ആ വോട്ടുകൾ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടോ, അത് സ്വരാജിനെതിരായിട്ടുള്ള വികാരം കൊണ്ടോ, ഇടതുമുന്നണി ഭരണത്തിനോടുള്ള എതിർപ്പ് കൊണ്ടോ ഒന്നുമല്ല, സംഘടനാപരമായ ചില കുത്തിത്തിരിപ്പുകളുടെ ഭാഗമായി ചോർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ കമ്മീഷൻ്റെ കണ്ടെത്തൽ. ഒരുപക്ഷേ സി പി എം രാഷ്ട്രീയത്തിൽ വിഭാഗീയതയുടെ അടയാളപ്പെടുത്തലല്ല എങ്കിൽ പോലും സ്ഥാനാർത്ഥി മോഹികൾ പാരപണിയുന്ന സാഹചര്യമുണ്ടാകുന്നു എന്നുള്ള ഒരു പ്രവണതയിലേക്കുള്ള വിരൽ ചൂണ്ടലായി തൃപ്പൂണിത്തുറയിലെ ഈ അന്വേഷണ റിപ്പോർട്ടിനെ കാണേണ്ടി വരും. തൃപ്പൂണിത്തുറയിൽ മാത്രമല്ല, തൊട്ടടുത്ത തൃക്കാക്കരയിലും അത് സംഭവിച്ചു എന്നുള്ളതാണ്. അവിടെയും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ സി പി എമ്മിൻ്റെ ഒരു വിഭാഗം ആളുകൾ തന്നെയാണ് പ്രാദേശികമായി ഇടപെടലുകൾ നടത്തിയത് എന്നുള്ളത്. ഇവരൊക്കെയും, ഈ ഇടപെടലുകൾ നടത്തിയവരൊക്കെയും സ്ഥാനാർത്ഥി മോഹികളായിരുന്നു എന്നുള്ളതാണ് ഈ അന്വേഷണ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം.